ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നാട്ടിലേക്ക് വന്ന വിശേഷമല്ലേ നിങ്ങൾ കണ്ടത്, നാട്ടിലേക്ക് മേടിച്ച സാധനങ്ങളൊക്കെ. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നാട്ടിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നുള്ളതാട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഹെൽപ്ഫുൾ ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ തിരിച്ചു വന്നത് ജനുവരി സമയത്താട്ടോ, ജനുവരി ഒരു 9-ാം തീയതിയൊക്കെ ആയപ്പോൾ തിരിച്ച് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ആ സമയത്ത് സ്നോ ഇവിടെ പെയ്യുന്നുണ്ട്. അപ്പോൾ സ്നോ ക്ലീനിങ് ഒക്കെയാണ് നിങ്ങൾ കണ്ടത്, ഒക്കെയാണ് നാട്ടിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ. അപ്പോൾ ഇതോരോന്നായിട്ടും ഞാൻ അധികം ലാഗ് അടിപ്പിക്കാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ ഇതിൻ്റെ ടോയ്സിൻ്റെ സെക്ഷനിലോട്ട് കിടക്കുക കേട്ടോ. ഫുഡ് കാണിക്കാനാണ്, പക്ഷേ കുറച്ച് സാധനങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ ടോയ്സിൽ ഞങ്ങൾ ചെസ്സ് മേടിച്ചു. ചെസ്സ് എന്ന് വെച്ചാൽ എനിക്ക് ചെസ്സ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഇത് മേടിച്ചതാട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര പ്രീമിയം മെറ്റീരിയൽ ഒന്നുമല്ല, ജസ്റ്റ് ഇപ്പോൾ കൊച്ചിനാണെങ്കിലും ഒന്ന് കളിക്കണമെങ്കിൽ ഒന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രൈസൊക്കെ 245 ആ ഒരു ഇതിലാട്ടോ. നാട്ടിൽ നമുക്ക് അത്യാവശ്യം നല്ല അഫോർഡബിളായിട്ട് മേടിക്കാമല്ലോ, ഇവിടെയൊക്കെ അത്യാവശ്യത്തിന് എക്സ്പെൻസീവ് ആണ് എന്തായാലും നാട്ടിലത്തേക്കാട്ടും. പിന്നെ ഇത് ഒരു 5 ഇതുപോലത്തെ ബോർഡ് ഗെയിംസിൻ്റെ ഒരു സെറ്റാണ്. ഇതിൽ പാമ്പും കോണി ആണ് മെയിൻ ഹൈലൈറ്റ്. പിന്നെ ബിസിനസ് ഗെയിം ഉണ്ട്, പക്ഷേ അതൊന്നും കളിച്ചിട്ടില്ല കേട്ടോ. പാമ്പും കോണി കളിച്ചായിരുന്നു ഞാനും ഹസ്ബൻഡും, കുട്ടിയും കളിച്ചായിരുന്നു. പക്ഷേ ആൾക്ക് കുഴപ്പമില്ല, ആൾക്ക് ഇത്തിരിയൊക്കെ മനസ്സിലാവണ പോലെയൊക്കെ കളിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു 5 ഗെയിമിൻ്റെ ബോർഡ് ഗെയിം. എനിക്ക് പേഴ്സണലി ഇങ്ങനെ സിംഗിളായിട്ടൊരു വലുതാണ് ഇഷ്ടം ഓരോ ഗെയിമിനും, പക്ഷെ നമുക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടും, പിന്നെ ഇപ്പോൾ കുട്ടി ചെറുതല്ലേ, അപ്പോൾ അത് നശിപ്പിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് നമ്മളൊരു മീഡിയം റേഞ്ചിലത്തെ ഒരു പ്രൊഡക്ട്സ് ആട്ടോ മേടിച്ചത്. ഈ കാണിക്കുന്ന ടോയ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു 2-3 3-4 ഏജിനുള്ള കുട്ടികൾക്കാണ്, നല്ല ഹെൽപ്ഫുള്ളാട്ടോ. ഇതിൻ്റെ തന്നെ വേറൊരു മോഡൽ ഞാൻ ഇവിടെ യൂറോപ്പിൽ നിന്ന് മേടിച്ചായിരുന്നു, ഇവിടുത്തെ ആമസോണിൽ നിന്ന്. ഇത് നാട്ടിൽ നിന്ന് ഞാൻ നേരെ ഷോപ്പിൽ പോയി മേടിച്ചതാണ്. ഇതാണ് സംഭവം, ഒരു സൈഡിൽ നമുക്കിങ്ങനെ എഴുതാം നമ്മുടെ സ്ലേറ്റൊക്കെ പോലെ, ഇതിൻ്റെ ചോക്കും ചെറിയൊരു ഡസ്റ്ററൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ നമുക്ക് ആ ഒരു പെൻ തന്നിട്ടുണ്ട്, പക്ഷേ ആ പെൻ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളുടേലുള്ള ഏതെങ്കിലും ഒരു വൈറ്റ് ബോർഡിലൊക്കെ ഉപയോഗിക്കണ പെൻ വെച്ച് നമുക്ക് എഴുതാം. എല്ലാണ്ട് ഈ ഒരു സ്ഥലത്ത് കണ്ടു, ഇവിടെ എഴുതാനാണ് ശരിക്കും ഈ പെൻ, പക്ഷെ അത് വർക്ക് ചെയ്യണില്ല കേട്ടോ, ചീറ്റിപ്പോയി ഗൈസ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വേറെ എന്താ പറയുക, വേറെ പെന്നൊക്കെ ഉണ്ട് വൈറ്റ് ബോർഡിൽ ഉപയോഗിക്കണം, അത് വെച്ച് യൂസ് ചെയ്യാം. എല്ലാണ്ട് ഈ ബോർഡ് ഒരു മാഗ്നറ്റിക് പർപ്പസും കൂടിയാണ്. ഇതിൽ കുറേ ടോയ്സ് ഉണ്ട്. ഇതിപ്പോൾ ടെഡി ബിയറിൻ്റെ സെറ്റാണ് ഞങ്ങൾ മേടിച്ചത്. അപ്പോൾ ടെഡി ബിയറിൻ്റെ തല, പല ഡ്രസ്സസ്, പല ഷൂസ് അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് കോസ്റ്റ്യൂമൊക്കെ അറേഞ്ച് ചെയ്യണ പോലത്തെ ഒരു ടോയ് ആട്ടോ ഇത്. അപ്പോൾ കണ്ടു, ഇങ്ങനെ മാഗ്നറ്റിക് പർപ്പസ് ഉണ്ട്, അപ്പോൾ ചെറിയൊരു ബുക്കുണ്ട്. ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ടോയ് ആണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളും ഈ ഒരു ഏജിലാണെങ്കിൽ നിങ്ങളിത് മേടിച്ചോളൂ, ഒട്ടും എക്സ്പെൻസീവ് അല്ല, നാട്ടിൽ നിന്ന് നല്ല അഫോർഡബിളായിട്ട് മേടിക്കാൻ പറ്റും. പിന്നെ കുട്ടിക്ക് വേണ്ടിയിട്ടൊരു കളേഴ്സിൻ്റെ ഒരു സെറ്റ് മേടിച്ചു. ഇവിടെ നമ്മൾ ഓരോന്ന് മേടിക്കുമ്പോൾ അതിന് എന്താ പറയുക, പ്രത്യേകിച്ച് ഈ ഒരു ഏജ് അല്ലേ, അപ്പോൾ പെട്ടെന്ന് ചീത്തയാവാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടിയുള്ളൊരു സെറ്റ് മേടിക്കാം. ഇത് 425 രൂപ കേട്ടോ ആയത്. ഇതൊരു സ്യൂട്ട് കേസ് പോലെ പിടിക്കുകയും ചെയ്യാം, ഭയങ്കര പോർട്ടബിളാണ്, എല്ലാം നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ പിള്ളേർ കളിച്ചിട്ട് അവിടെ ഇവിടെ ഇട്ട് കഴിയുമ്പോൾ ഇത് വെക്കാനായിട്ട് ഇനി ഒരു സ്ഥലം കണ്ടുപിടിക്കുക ഒരു ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ അകത്തൊരു ഡ്രോയിങ് ബുക്ക് ഉണ്ട്, പിന്നെ ഷാർപ്നറും ഇറേസർ, ഇറേസറിൻ്റെ ഷേപ്പ് ഉണ്ടോ, കാറിൻ്റെ മോഡലാട്ടെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പെൻസിൽസിൻ്റെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു, നല്ല പെൻസിലാട്ടോ, അടിപൊളി സെറ്റായിരുന്നു. പിന്നെ ഞാൻ സ്ലേറ്റ് പെൻസിൽ മേടിച്ചു. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി ആയിട്ടോ സ്ലേറ്റ് പെൻസിൽ. ഞാനിങ്ങനെ ചെറുതായിരുന്നു, അപ്പോൾ സ്ലേറ്റിലൊക്കെയാണ് ഞാനൊക്കെ എഴുതി പഠിച്ചതൊക്കെ. അപ്പം ഞാൻ സ്ലേറ്റ് പെൻസിൽ മേടിച്ചായിരുന്നു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത് ഒട്ടും നല്ല ക്വാളിറ്റി അല്ലായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇങ്ങനെ ഹാർഡ് ഒരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. പിന്നെ ഇത്തിരി ബുക്ക്സ് ആട്ടോ, നാട്ടിൽ ചേട്ടൻ്റെ മോൻ്റെ ടിങ്കിൾ കണ്ടായിരുന്നു, അത് ജസ്റ്റ് എടുത്തുകൊണ്ട് വന്നു. പിന്നെ ബാലർ മേടിച്ചു, എൻ്റെ ഫേവറേറ്റ് ആണ്, ഞാൻ കോളേജിലൊക്കെ ആയിരുന്ന സമയത്ത് വരെ വായിച്ചിരുന്നതാണ്. പിന്നെ ഇത് അമ്മ തന്നതാണ്, സരസ്വതി ദേവിയുടെ ഒരു പടമൊക്കെ ഇട്ടൊരു അക്ഷരമാല. അപ്പോൾ ഞാൻ ദേവിയുടെ പടമൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇസ്കി എടുത്തു, ഇസ്കി എടുത്തല്ല കേട്ടോ, അമ്മ തന്നതാണ്. പിന്നെ മോക്ക് ചെറിയൊരു ABCയുടെ ബുക്കൊക്കെ മേടിച്ചു. ഇവിടെ കുട്ടികൾ 6-ാം വയസ്സിൽ തുടങ്ങിയിട്ടാണ് സ്കൂൾ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ LKG UKG ഇല്ല, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നിന്ന് തുടങ്ങിയാണ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ചെറുതായിട്ട് എന്താ വെറുതെ ഒരു 2 വർഷം വെറുതെ കുട്ടിയുടെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു ഒരു ABCയുടെ ബുക്കൊക്കെ എടുത്തായിരുന്നു. കാരണം എന്തിനാ വെറുതെ അല്ലേ കുട്ടികൾ വെറുതെ ഇരിക്കണേ, നമ്മുടെ നാട്ടിലത്തെ കുട്ടികളൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് വളരല്ലേ, അപ്പോൾ നമ്മുടെ കുട്ടികളും പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇത്തിരി വീട്ടിൽ കണ്ട് ഇത്തിരി ബുക്കൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു കേട്ടോ, ചെറിയ ചേട്ടൻ്റെ മോൻ്റെ ബുക്സൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു. പിന്നെ ABCയുടെ തന്നെ മലയാളവും ഇംഗ്ലീഷും കൂടിയുള്ള ബുക്ക് കൊണ്ടുവന്നു. ഇവിടെ ഇംഗ്ലീഷും മലയാളവും നമ്മൾ തന്നെ എഫേർട്ട് എടുത്ത് പഠിപ്പിക്കണം. സ്കൂളിൽ ഇംഗ്ലീഷ് ഉണ്ട്, പക്ഷേ അതൊരു സെക്കൻഡറി ലാംഗ്വേജ് പോലെയാണ്. ഇവിടുത്തെ പബ്ലിക് സ്കൂളിൽ ജർമ്മൻ ആണ് എല്ലാം, മാത്സ് ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ എല്ലാവരും ജർമ്മനിലാണ് പഠിക്കുക. അപ്പോൾ ഞാനതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി എഫേർട്ട് ഇടണം കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്. പിന്നെ ഇത്തിരി ആക്ടിവിറ്റി ബുക്സ്, ഇത്തിരി അല്ല ഒരു ആക്ടിവിറ്റി ബുക്ക് മേടിച്ചു.
വേണമെങ്കിൽ ചെയ്യിപ്പിക്കാമല്ലോ എന്നുള്ളൊരു ഐഡിയയിൽ മേടിച്ചതാണ്. പിന്നെ അടുത്തത് ജംഗിൾ ബുക്ക് കണ്ടപ്പോൾ മേടിച്ചട്ടോ. കുട്ടികൾ എൻ്റെ മോൾക്ക് എനിമൽസിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് കാണുമ്പോൾ ഇഷ്ടപ്പെടുമെന്ന്. പക്ഷേ അയാൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. എനിക്ക് പക്ഷേ വായിച്ചപ്പോൾ ഒരു നൊസ്റ്റാൾജിയായിരുന്നു. കാരണം നമ്മളുടെ പ്രായത്തിൽ ഇതൊക്കെ ഒരു അടിപൊളിയായിരുന്നല്ലോ. പ്രത്യേകിച്ച് ബാലരമയിലുണ്ടായിരുന്നു ജംഗിൾ ബുക്കിൻ്റെ കഥയൊക്കെ. പിന്നെ ഒരു മാത്സിൻ്റെ ചെറിയൊരു ബുക്ക് മേടിച്ചു. ഞാനീ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 6 ഇയേഴ്സിലാണ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് വെറുതെ നമുക്ക് പറ്റണ പോലെ നമുക്ക് കുട്ടീനെ എൻഗേജ് ചെയ്യിക്കാമല്ലോ. ഇപ്പോൾ ഇത് കൊണ്ടുവന്നാലും ഇത് ചെയ്യണം എന്നല്ല, ബട്ട് സ്റ്റിൽ ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട, നമ്മളായിട്ട് എഫേർട്ട് എടുത്തു എന്ന് ഉള്ളൊരു ഇതുണ്ടല്ലോ. പിന്നെ ഒരു കളറിംഗ് ബുക്ക് മേടിച്ചിട്ടോ. അത് ആൾ ഓൾറെഡി നാട്ടിൽ നിന്ന് തന്നെ ഉദ്ഘാടനം ചെയ്തതാണ് ആളുടെ കളറിംഗ്. അതിൽ ഞാനും എന്താണ് പറയുക ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ കളർ ചെയ്തതുണ്ട്. പിന്നെ ആൾ കുത്തി വരച്ചിട്ടിട്ടുണ്ട്. പിന്നെ മാൻ കാണുന്നത് മോള് കളർ ചെയ്തതാട്ടോ. എന്ന് വെച്ചാൽ മഞ്ഞയൊക്കെ ആൾ കളർ ചെയ്തതാണ്. പ്രോപ്പറൊന്നുമല്ല, ബട്ട് സ്റ്റിൽ അത് ഇത്തിരി ബെറ്ററാണ്, ഈ കുത്തിവരയൊന്നുമല്ല. പിന്നെ ആളുടെ ആ ഒരു ഇൻട്രസ്റ്റ് പോയി കഴിയുമ്പോഴാണ് ഈ കുത്തി വരയ്ക്കാൻ തുടങ്ങുക. എന്ന് വെച്ചാൽ ആൾക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കളറിംഗ് പൊതുവേ ഇപ്പം ഇങ്ങനെ താല്പര്യം വരുന്നുള്ളൂ. കാരണം ഇവിടത്തേക്ക് എൻ്റെ കാണിൽ കൂടുതലും കളറിംഗ് ഉണ്ട്. പണ്ട് ആൾക്ക് അത്ര ഇഷ്ടം ഉണ്ടായില്ല കളർ ചെയ്യാനായിട്ട്. ഇനി അടുത്തത് ഇത്തിരി പാചകത്തിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാട്ടോ. അപ്പോൾ ഇത്തിരി എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു. ഞങ്ങൾ മിക്സി ആദ്യത്തെ പ്രാവശ്യം ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നായിരുന്നു. പ്രീതിയുടെ മിക്സി മേടിച്ചതായിരുന്നു പുതിയത്. അതിലിങ്ങനത്തെ കുറേ ഒരു 5-6 സെറ്റിങ്സ് ഉണ്ടായിരുന്നു, ഡിഫറെൻറ്റ് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ആദ്യം കൊണ്ടുവന്നുള്ളൂ. ഈ 3 സാധനവും നാട്ടിൽ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ 3 വർഷത്തിന് ശേഷം പോയപ്പോൾ ഞങ്ങളത് കൊണ്ടുവന്നു. ജ്യൂസറും ചപ്പാത്തി മാവൊക്കെ മിക്സ് ചെയ്യാനുള്ളതും ഉള്ള സെറ്റൊക്കെയാണ്. പിന്നെ ചെറിയ ഇഡ്ഡലിയുടെ തട്ട് മേടിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ണിയപ്പം അല്ലെങ്കിൽ പനിയാരമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയൊരു പാത്രം മേടിച്ചായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഗോൾഡൻ ബ്രാസിൻ്റെ ഇത് മേടിക്കാനായിരുന്നു ആഗ്രഹം. പിന്നെ അത് റേറ്റും നല്ല കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അച്ചപ്പത്തിൻ്റെ അച്ച്, എനിക്ക് ഈ കുട്ടികൾക്കൊക്കെ ഈ പ്രായത്തിൽ അച്ചപ്പം ഇങ്ങനെ കറുമുറുമൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ചെറിയ, അത് വലിയ വട്ടമല്ല, ചെറിയ വട്ടത്തിൻ്റെ ഒരു അച്ചപ്പത്തിൻ്റെ ഓടിൻ്റെ തന്നെ മേടിച്ചായിരുന്നു. നോൺ സ്റ്റിക്കിൻ്റെ അവൈലബിൾ ആണ്, പക്ഷേ എൻ്റെ ചേച്ചി മേടിച്ചിട്ട് അത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ട്രഡീഷണൽ ആയിട്ട് തന്നെ ഉള്ളത് മേടിക്കാം. ഇതിനൊക്കെ വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ബൈ ദ ബൈ. പിന്നെ ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന എൻ്റെ വെള്ളപ്പച്ചട്ടി ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. രണ്ടമ്മമാർക്കും ഉണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടാട്ടോ ഞാൻ സൂക്ഷിച്ചു വെച്ചത്. അപ്പോൾ അത് ഈ പ്രാവശ്യം വന്നപ്പോൾ തിരിച്ചുണ്ടെന്നു. കാരണം എനിക്കിത് വർക്ക് ചെയ്യുമോ എന്നറിയില്ല. കാരണം ഇവിടുത്തെ സ്റ്റവ് ഫ്ലാറ്റാണ്, ഇലക്ട്രിക് സ്റ്റവ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കുഴിഞ്ഞ പാത്രം ഇതിൽ വർക്ക് ചെയ്യുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാനിതിൽ ആ വെള്ളപ്പം ഉണ്ടാക്കി അടിപൊളിയായിട്ട് വന്നിട്ടോ. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ വെള്ളപ്പച്ചട്ടി കൊണ്ടുവന്നോളൂ, ചൂടാവും, ഈവൺ ആയിട്ട് തന്നെ ചൂടാവും, ഡോണ്ട് വെറി. പിന്നെ ഇതൊക്കെ ഇനി ഇത്തിരി പൊടികളൊക്കെയാണ്. ഇവിടുത്തെ ഏഷ്യൻ ഷോപ്പ് ഉണ്ട്, പക്ഷേ ഏഷ്യൻ ഷോപ്പിൽ നമ്മളുടെ ഈസ്റ്റേൺ ബ്രാഹ്മിൻസ് അങ്ങനത്തെ പൊടിയൊന്നും കിട്ടില്ല. ടി കെ എസ് അങ്ങനെ എന്തോ ഒരു TRS എന്ന് പറഞ്ഞ എന്തൊരു ബ്രാൻഡാണ് കിട്ടുക. അതൊരു തമിഴ് ഫ്ലേവറാണ് കൂടുതൽ. അപ്പോൾ അത് നല്ലത് തന്നെയാണ്. പക്ഷേ എനിക്ക് കൂടുതലും നമ്മളുടെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ മസാല ഉപയോഗിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ കുറേ മസാല കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉലുവ, കായം, അങ്ങനെ എല്ലാം കൊണ്ടുവന്നു. പിന്നെ വീട്ടിലുണ്ടായി ഇത്തിരി മഞ്ഞളൊക്കെ അമ്മ തന്നിട്ടിരുന്നു, പക്ഷേ അത് ഉണക്കാത്തത് കൊണ്ട് അത് കേടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് പുളി ഉണക്കിയതാണ് എൻ്റെ ചേച്ചി അമ്മ. അമ്മയുടെ ചേച്ചി പുളിയൊക്കെ ഉണക്കി വെച്ചിരുന്നു, കുടംപുളി. അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് തിരിഞ്ഞൊക്കണ്ട, അത്യാവശ്യത്തിന് കുറേയുണ്ട് കുടപ്പുളി. പിന്നെ ഈ ഏഷ്യൻ ഷോപ്പിൽ വെറുതെ പോയി കാശൊന്നും കളയണ്ട. പിന്നെ ഇതെൻ്റെ ചേച്ചി മേടിച്ച് വെച്ചതാണ് കേട്ടോ ഇഡ്ഡലിപ്പൊടി. എന്തൊരു ഇഷ്ടമാണ് പറയുക യൂട്യൂബിയുടെ. നിങ്ങൾ നാട്ടിലാണെങ്കിൽ അത് മേടിക്കണേ, ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഞങ്ങൾ 3 പോയപ്പോൾ അവിടുന്ന് ഫ്രഷായിട്ട് ഒരു ചേലക്കയും ഒരു തേയിലയും പിന്നെ ഒരു ഫേസ് മാസ്കും വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്ന ഒരു സാധനവും മേടിച്ചിരുന്നു. ആ ഒരു സംഭവം കേട്ടോ, എന്ത് മണമാണെന്നറിയോ. ഈ ഒരു ഏലക്ക ഭയങ്കര ഫ്രഷ് മണം കേട്ടോ. എനിക്ക് വെള്ളത്തിലിട്ട് തിളപ്പിക്കണ അങ്ങനത്തെ വെള്ളം കുടിക്കാനാണ് ഇഷ്ടം. കാരണം വീട്ടിലായിരുന്നപ്പോഴും അങ്ങനെയായിരുന്നു വെള്ളമൊക്കെ കുടിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം അങ്ങനെയല്ല, കൂടുതലും കൺവീനിയൻസിന് വേണ്ടിയിട്ട് ടാപ്പിൽ നിന്ന് എടുക്കുന്നു, ബോയിൽ ചെയ്യുന്നു, കുടിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്ര കേട്ടോ ഒരു വലിയൊരു സഞ്ചി നിറയെ സ്പൈസസ്. പിന്നെ ഇതിരി പൊടികളാണ്, വെള്ളപ്പുണ്ടാക്കാനും ഇടിയപ്പൊടി, പുട്ടുപൊടി, ആട്ടപ്പൊടി, പിന്നെ മില്ലിന്ന് പൊടിപ്പിച്ച മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതൊക്കെ മില്ലിൽ നിന്നാണ് പൊടിപ്പിച്ചത്. അപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ മില്ലിൽ നിന്ന് പൊടിപ്പിക്കുമ്പോൾ അവരോട് തന്നെ ഇങ്ങനെ ലേബിൾ തരുന്നവരാണെങ്കിൽ നല്ലതാട്ടോ. കാരണം ലേബിളൊന്നും ഇല്ലാണ്ട് വെറുതെ പൊടികളായാലും ചിലപ്പോൾ കസ്റ്റംസിൽ അവർ പൊട്ടിച്ചൊക്കെ നോക്കിയിട്ട് പിന്നെ പ്രശ്നം, വെറുതെ ചുമ്മാ ഒരു പിട്ടിക പൊളിക്കണ്ട. ഇതിങ്ങനെ അവർക്ക് സ്കാൻ ചെയ്യുമ്പോൾ പ്രശ്നമൊന്നും ഇല്ല, അല്ലാതെ ലേബിളും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി ഇത് നമ്മളുടെ ഫുഡ് ഐറ്റംസ് ആട്ടോ. ഇത് ഉണക്കച്ചമ്മീൻ ഓൾറെഡി അമ്മ ഒരു പാത്രം റെഡിയാക്കി തന്നിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഒരാഴ്ച അത് കഴിക്കാൻ, ഒരാഴ്ച അല്ല 2 ദിവസം അത് കഴിക്കാനുണ്ടായിരുന്നു. പിന്നെ അമ്മ ക്ലീൻ ചെയ്ത് തന്നിരുന്നു ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന്. പിന്നെ അച്ചാറുകൾ, ഉണക്കമീൻ, അതൊക്കെയാണ് നിങ്ങൾ കണ്ടത്. ഇനിയാണ് നമ്മളുടെ ഹൈലൈറ്റ്, പലഹാരം, നാട്ടിലെ പലഹാരം. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഇവിടുത്തെ ഏഷ്യൻ ഷോപ്പിൽ മുറുക്ക്, എരിവുള്ള മിച്ചർ, ചിപ്സൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ അലുവ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ കായ വറുത്തത്, ചക്ക വറുത്തത്, പിന്നെ രണ്ടമ്മമാരുണ്ടാക്കി ഉണ്ണിയപ്പം,
ഒരു ഉണ്ണിയപ്പം ഞങ്ങൾ ഓർഡർ കൊടുത്തതാണ്, വേറൊന്ന് അമ്മ ഉണ്ടാക്കിയതാണ്, പിന്നെ അലുവയും കൊണ്ടുവന്നായിരുന്നു. ഇതിൽ ഞങ്ങൾക്ക് പറ്റിപ്പോയൊരു അടി എന്താണെന്ന് വെച്ചാൽ, തണുത്ത സമയത്താണല്ലോ ഞങ്ങൾ ഇവിടെ എത്തിയത്, അപ്പോൾ അലുവയുടെ ടെക്സ്ചറും ടേസ്റ്റും എൻറ്റയർലി മാറിപ്പോയി. അത് ഹാർഡായിപ്പോയി. അലുവ നല്ലോണം നെയ്യക്കിട്ടല്ലേ ഉണ്ടാക്കണേ, അപ്പോൾ അത് കാരണം തന്നെ ഈ തണുപ്പത്ത് അത് ഇരുന്നിട്ട് അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോയി. എന്തിനാണ് ഇത് ചുമന്ന് കൊണ്ടുവന്നതെന്ന് തോന്നിപ്പോയി. ഭയങ്കര ടേസ്റ്റുള്ള അലുവയായിരുന്നു കേട്ടോ, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും പിന്നെ കരിക്കിൻ്റെയൊക്കെ ഒരു അലുവയായിരുന്നു. ചൂടാക്കിയിട്ട് കഴിച്ചിട്ടും ആ ഒരു ടേസ്റ്റേ വന്നില്ല. അപ്പോൾ ഇനി തണുത്ത ക്ലൈമറ്റ് വരാണെങ്കിൽ ഞങ്ങൾ അലുവ കൊണ്ടുവരില്ല, ഇങ്ങനത്തെ കറുമുറു കൊണ്ടുവരുള്ളൂ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മൂന്നാറിന്ന് വെച്ച ഫേസ് മാസ്ക് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വീഡിയോസ്. അയ്യോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റം മറന്നുപോയി. ഇതെന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ? ഓക്കെ, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള, ഇത് വേപ്പിലയാട്ടോ. ഇങ്ങനെ ട്രാവൽ ചെയ്യേണ്ട രാവിലെ ആണ് പെട്ടെന്ന് ഈ ബുദ്ധി ഉദിച്ചത്. അയ്യോ, വേപ്പില വേണമായിരുന്നല്ലോ, മറന്നുപോയിരുന്നു. പിന്നെ വേഗമൊന്നും നോക്കിയില്ല, അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ട് ഇറങ്ങി. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കുറേ വേപ്പുണ്ട്, അപ്പോൾ അവിടെ നിന്ന് വേപ്പിലേക്ക് ഇലയൊക്കെ പറിച്ച് പുഴുവും എന്താ പറയുക പ്രാണിയൊക്കെ ഉള്ളതൊക്കെ കളഞ്ഞിട്ട് നല്ല ഇല മാത്രം എടുത്തിട്ട് വെക്കേട്ടോ ചെയ്തത്. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ നമ്മളിത് കഴുകിയിട്ട് ഇട്ടാൽ മതി. ഇതാവുമ്പോൾ മരുന്നൊന്നും അടിച്ചതല്ലല്ലോ, ഫ്രഷ് അല്ലേ. അപ്പോൾ ഇത് ഫ്രീസറിലാണ് സൂക്ഷിക്കുക, കേടാവേ ഇല്ല കേട്ടോ, ഭയങ്കര നല്ലതാണ്. ഇവിടുത്തെ ഏഷ്യൻ ഷോപ്പിൽ നിന്ന് മേടിച്ചാലും നമ്മൾ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം. അപ്പോൾ അതിൽ വല്ല മരുന്നൊക്കെ ഉണ്ടോയെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇതാകുമ്പോൾ 100% ഗ്യാരണ്ടീഡ് ആണ്, ഒറ്റ മരുന്നുമില്ല, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ ഇത് കംപ്രസ് ചെയ്ത് വെച്ചോണ്ട് കേട്ടോ, കുറച്ചായിട്ട് തോന്നണത്. ആക്ച്വലി കുറേ ഉണ്ട്, അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് രണ്ട് വേപ്പിലേക്ക് എടുത്തിട്ടാണ് ഇവിടുത്തെ കറിയിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇത്തിരി കൂടുതൽ കൊണ്ടുവരണം. അപ്പോൾ ഇതൊക്കെയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ. ഇതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെള്ളപ്പച്ചട്ടി കൊണ്ടുവന്നോ കേട്ടോ, അതെന്തായാലും വർക്ക് ചെയ്യും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നമുക്ക് എന്തായാലും അടുത്ത പ്രാവശ്യം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.